ഹൈ ഗായ്സ്, ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഗായ്സ്, എന്തായാലും ഒരു കാര്യം ഉറപ്പാ. എന്താ ഉറപ്പ്? എന്നെ ഇനി ആര് കാണണം ഞാൻ തീരുമാനിക്കും. ആ, അത് കാക്കിയായാലും ശരി, കതറായാലും ശരി. എന്തായാലും നാട്ടുകാരാണെന്ന് നോക്കോ. അപ്പം ഗായ്സ്, ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്രിസ്മസിന് വീട് ഇടാൻ കഴിഞ്ഞില്ല, വേറെ ഒന്നല്ല, കുറച്ച് ബിസി ആയിരുന്നു. എന്തായാലും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, ഇനി ഈ വീഡിയോ എപ്പോൾ ഇറങ്ങാമെന്ന് പറയാൻ കഴിയില്ല, ചിലപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസ. വീഡിയോയിലോട്ട് പോകാം. ഹൈ വെക്ടർ, ഫസ്റ്റ് വീഡിയോ പ്ലേ ചെയ്യ്. സംഭവം നല്ല രസമായിട്ടുണ്ട്. പക്ഷേ ഇവൻ ഇങ്ങനെ പോകുന്നതാണെങ്കിൽ ഇവൻ്റെ ആയുസ്സിന് വേണ്ടി ഒരു 2 മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. വളരെ ജസ്റ്റിനാണ് പോകുന്നത്. ആ കൈ അവിടെ തട്ടുന്നുണ്ട്. തലയാറ്റം അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. ഇതിൻ്റെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സന്ദർഭത്തിനും സാഹചര്യത്തിനും പറ്റിയ ഗാനം. അതായത് നായ്ക്കുപ്പോ ഈ പാട്ട് വെച്ചേ, ഇവനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ. ഇവിടെ കില്ലാടി കളവാ. അയ്യോ പാവം, ആരാ പറഞ്ഞ സാമാനത്തിൽ കൊണ്ടുപോയി തീവെക്കാൻ? നമ്മളാരും പറഞ്ഞില്ലല്ലോ. ഫസ്റ്റ് ബിൽഡപ്പ് എല്ലാം കണ്ടാലും ഞാൻ വിചാരിച്ച് വലിയ കില്ലാടി ആയിരിക്കും. എന്നാ പറയാന്, കുറച്ച് പച്ചവെള്ളം വെച്ചാ മതി, ഇട്ടങ്ങോട്ട് മാറിക്ക്. എന്താ രസം! വാ, തായെ നിന്ന് പോയാ പറ്റൂല. ഓടുന്ന വണ്ടി ഞാൻ മണ്ടക്കേറി നിന്നിട്ട് തന്നെ പോണം. നിങ്ങളാ വ്യൂ എന്ന് വെച്ച ഒന്നും കൂടി ശ്രദ്ധിച്ച് കേട്ട് നോക്കൂ. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അവളെ നടുവിന് ഡിസ്ക് ആയിട്ടുണ്ട്. ഇത് മറ്റേ സാമാനത്തി വെച്ച കളവന്റെ കുടുംബക്കാരാന്ന് തോന്നുന്നുണ്ട്. അല്ലാണ്ട് ഇമാതിരി പൊട്ടത്തിലെല്ലാം ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യോ? ചിരിക്കരുത്, ഇതെല്ലാം കണ്ട് ചിരിക്കരുത് വിചാരിക്കും. പക്ഷെ പറ്റണ്ടേ, ഇതൊരുമാതിരി പാമ്പ് കടിച്ചതിന്റെ തല തേങ്ങ വീണെന്ന് പറഞ്ഞ അവസ്ഥ. ഇവൻ ഓൾറെഡി ഒരു കുഴി വെച്ച് മൂടേണ്ട അവസ്ഥയിലായി. എന്നാ പറയാന, ആ ആഹാ കൊള്ളാലോ സെറ്റ്. ആ കേറി കേറി മോളോട്ട് പോകുന്നേരെ എനിക്കൊരു വശപ്പേശൊക്കെ തോന്നി. ഇവനെയും വേണമെങ്കിൽ ആ സാമാന തിവച്ചോന്റെ കൂട്ടത്തിൽ കൂട്ടാം. ഇത് ഫുള്ള് ദുരന്ത വീഡിയോസ് ആണല്ലോ. ഹേ വെക്ടർ, ഈ ദുരന്ത വീഡിയോസ് അല്ലാണ്ട് നല്ല വീഡിയോസ് ഒന്നുമില്ലേ? യെസ്, അടുത്തത് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസിൽ മില്യൻസ് ഓഫ് മില്യൻസ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന റീലാണ്. ഈ റീലിന്റെ പേരാണ് കിങ്ങിരി. എനിക്കറിയാം, ഇത് ഓൾറെഡി യൂട്യൂബിൽ എല്ലാവരും റിയാക്ട് ചെയ്ത് കഴിഞ്ഞ്. ഞാൻ മാത്രമാണ് കുറച്ച് ലേറ്റായി പോയത്. പക്ഷെ ലേറ്റ് ആണെങ്കിലും ലേറ്റസ്റ്റ് ആയാണ് വരാറ്. ഈ റീല് ചെയ്യാൻ കുറച്ച് സാധന സാമഗ്രികൾ ആവശ്യമാണ്. വീഡിയോ നോക്കാം. ചപ്പാത്തി വരുത്തുന്ന ചട്ടോനാണ് ഇവൻ്റെ ടൈമിലുള്ളത്. ഇത് ലെവൽ 1 ആൾക്കാരാണ്.
ആ മൈരസയില പൊടിച്ച് ലെവൽ ടു ആൾക്കാർ നോക്കാം. ഈ പ്ലേറ്റിംഗ് കൊണ്ടുവരുന്നത് ലെവൽ ടു ആൾക്കാരാണ്. സംഭവം നല്ല രസ കാണാൻ. അടുത്ത വീഡിയോ മോനെ ആന്തുന്നത് ഇവൻ പ്രോ ആണ് ഗൈസ്. ഇവൻ ബിരിയാണി ചെമ്മ കൊണ്ടാ വന്നിക്കെ. ഈ റീൽ ഇവിടെ തീർന്നു, അവസാനിച്ച്. ഇവനെ തോപ്പിക്കാൻ ഇനി ഒരുത്തിനും ഇല്ല. ഞാൻ ഇവന്റെ അപ്പുറം ഇനി ഒരുത്തിനെ കണ്ടിട്ടില്ല. ബിരിയാണി ചെമ്മ കൊണ്ട് ഇവൻ വന്നിക്കെ. ഇവനെ തോപ്പിക്കണേ ഇനി മംഗലപ്പുറയ്ക്ക് അത് ബിരിയാണി ചെമ്മ കൊണ്ട് വരണ്ടി വരും. എടാ ഭയങ്കര ഇവനെനിക്ക് വെല്ലുവിളിയാണല്ലോ. ഇത് സംഭവം കുറച്ച് കോമഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ എന്താ സ്ഥിതി? അപ്പൊ അവരോട് ഉണ്ടാവില്ലേ? ആ ഡാഡി, ഞാൻ വിനീഷ് വയനാട്. ആ അതറിയാ, അതിങ്ങനെ എപ്പോഴെപ്പോഴും പറയണമെന്നില്ല. ഫുൾ ടൈം ഓർത്ത് തന്നെയാണല്ലോ. ബാക്കി ഒരു ചായ കുടിച്ചിട്ട് തരാ. നമ്മുടെ പാലാ സാജിയുടെ തിരിച്ചു വരും ഞാൻ നിങ്ങളുടെ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു. ഏ എന്നിട്ട് എടുത്തു ഗായ ഗന്ധർവനാണ്. ഗായ ഗന്ധർവൻ ഐഫോൺ 12 പ്രോ, റിംഗ് ലൈറ്റ്, മൈക്ക് സെറ്റ്, കന്നഡ. ദപ്പത്തി ഇന്നൊരു ഡാൻസുമായാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ. മുമ്പിയാ മതി, അല്ല കണ്ടാ മതി. ഏ വെക്ടർ, അഭിനീഷിനെ ഒന്നിങ്ങ് വിളിക്കൂ, എല്ലാത്തിനും ഒന്ന് പുകച്ച് ഓടിക്കട്ടെ. മനുഷ്യത്വം സ്റ്റൈലൊക്കെ ഉണ്ടെങ്കിലും മാസാണാ മാസ് പൂസാണെന്നാ ഇതാണ് ടെററിസ്റ്റിനേക്കാളും വലിയ ഡേഞ്ചർ. കമ്പി പിടിച്ച് ക്രിസ്മസിന് എനിക്കാരെയും ആശംസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരു ക്രിസ്മസ് ഗാനം കേൾക്കാം. ആകാശവീതിയിൽ മാലാഖമാരവ സ്നേഹത്തിൽ നിറഗുണമായി താരാട്ടു പാടിയിറച്ചിരുവാനായി മനതരി നിറച്ചിരുന്നു. ആകാശവീതിയിൽ മാലാഖമാരവ സ്നേഹത്തിൽ നിറവു. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നൊരു സന്തോഷ വാർത്തയുണ്ട്, എൻ്റെ ഫസ്റ്റ് വീഡിയോ 200 വ്യൂസും അതിൽ 100 പേർ സബ്സ്ക്രൈബും ചെയ്തു. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. നിങ്ങളടുത്ത് ഇതുപോലുള്ള റിയാക്ട് ചെയ്യാൻ പറ്റിയ നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് അയച്ചുതരാം. വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്നുകൂടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എന്നെ ഇനി ആര് കാണണം ഞാൻ തീരുമാനിക്കും. വീഡിയോ കഴിഞ്ഞ് പോടുക.